നമ്മളുടെ ഒരു പ്രിയപ്പെട്ട കസ്റ്റമറിന്റെ പോണ്ടാണിത്. ഏകദേശം 50,000 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു പോണ്ട്. ഇതിൽ ഓസ്കാർ, പാക്കു, അതുപോലെ തന്നെ വൈറ്റ് ഷാർക്ക്, ബ്ലാക്ക് ഷാർക്ക് എന്നീ മത്സ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കോയ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ് ഈ പോണ്ട് സെലക്ട് ചെയ്തത്. പക്ഷേ നമ്മൾ കോയ്സിനെ ആഡ് ചെയ്തപ്പോൾ പാക്കു എന്ന മത്സ്യം നമ്മുടെ കോയി കാർപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ ഈ പാക്കൂസിനെ മാറ്റാനായിട്ട് നിങ്ങൾ പോണ്ട് വറ്റിക്കുകയാണ് ഉണ്ടായത്. ഇത്രയധികം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വലിയൊരു മോട്ടർ തന്നെ സെലക്ട് ചെയ്തു. ഏകദേശം 3 മണിക്കൂർ കൂടുതലെടുത്തു ഈ കുളമൊന്ന് വറ്റിക്കാൻ. പിടിച്ച മത്സ്യങ്ങളെ ഞങ്ങൾ വെവ്വേറെ ടബുകളിലാക്കി അവർക്ക് പ്രത്യേകം ഈറേഷം കൊടുത്തു. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. വെള്ളം വറ്റിച്ചതിന് ശേഷം ഞങ്ങൾ ഒരു ദിവസം അതൊന്ന് ഉണങ്ങാനായിട്ട് വിട്ടു. അതിനുശേഷം ഞങ്ങൾ പയ്യെ വെള്ളം ആഡ് ചെയ്ത് തുടങ്ങി. ഇപ്പോഴത്തെ അവസ്ഥയാണിത്. വെള്ളത്തിൻ്റെ pH എന്നിവ കറക്റ്റ് ആക്കാനായിട്ട് നമ്മൾ കല്ലുപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പോണ്ടിലേക്ക് ഏകദേശം 4 പാക്കറ്റോളം കല്ലുപ്പ് ഞങ്ങൾ ആഡ് ചെയ്തായിരുന്നു. പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അതിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ജയന്റ് ഗൈറാസിനെ കുളത്തിലേക്ക് ഇട്ട് നോക്കി. ഒരു മുൻകരുതൽ എന്ന് വേണം, ഒരു ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ കോയിസിനെ കുളത്തിലേക്ക് ആഡ് ചെയ്തത്. കുളത്തിലേക്ക് കോയിസിനെ ആഡ് ചെയ്ത വീഡിയോ അടുത്ത പാർട്ടായിട്ട് നമുക്ക് കാണാം. അതുവരെ നിങ്ങൾ കാത്തിരിക്കുമെന്ന പ്രതീക്ഷയോടെ ടീം അക്വറേറ്റ്.